നമസ്കാരം. ഈ ന്യൂസിലേക്ക് സ്വാഗതം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നു നൽകി ഉണ്ണിയേശു ഭൂജാതനായി. മഞ്ഞുകണങ്ങൾ കഥ പറഞ്ഞുറക്കിയ പുൽനാവുകൊണ്ട് പുൽക്കൂടുരുക്കി വീടിൻ്റെ കോലായിൽ നക്ഷത്ര വിളക്ക് തൂക്കി വീണ്ടും ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നമ്മളെല്ലാവരും. അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹ സന്ദേശവുമായി എല്ലാവർക്കും ഈ ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ അർപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് സുദിനത്തിൽ ഈ ന്യൂസിനോടൊപ്പം പ്രശസ്ത ഗായകനും മിനി സ്ക്രീനിലൂടെ ഏവർക്കും സുപരിചിതനായ സേവറിയോസ് അച്ഛനും കാഞ്ഞിരപ്പള്ളിയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നിയാ പത്യാലയും ഈ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. ഉൾക്കുടിലിൽ കൈത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. ഉൾക്കുടിലിൽ കൈത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിൻ നിലമാലാകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിൻ നിലമാലാകളെ. പാടു തമ്പുരുവും കിന്നരവും താളവുമായി, പാടു തമ്പുരുവും കിന്നരവും താളവുമായി. ഉൾക്കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ്മദിനം. ഈ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം സമാഗതമായിരിക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സാങ്കത്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ക്രിസ്മസിൻ്റെതായ ആശയങ്ങൾ, ക്രിസ്മസിൻ്റെ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഏറെ അന്വർത്ഥമാണ്. ബൈബിളിലൊരു വചനമുണ്ട്, സർവ ജനപദങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതാണ് ക്രിസ്മസിലൂടെ സംജാതമാകുന്നത്. സർവ്വജനപദങ്ങൾക്കുമുള്ള മഹാസന്തോഷമാണ്. അതിൽ തന്നെ അത് വ്യക്തമാണ്, ക്രിസ്തുമസ് എന്ന് പറയുന്നത് സർവ ജനപദങ്ങൾക്കുമുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസികൾ അത് ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാവരുമായി പങ്കുവയ്ക്കുവാനും എല്ലാവരിലേക്കും എത്തിക്കുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ആ സമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ശാരീരികമായ അകലം പാലിക്കുമ്പോൾ മാനസികമായി അടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമായി തീരുന്നു. പ്രത്യേകിച്ച് ഒരു വെർച്വൽ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പുതിയ പുതിയ സാധ്യതകളിലൂടെയും സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തങ്ങളിലൂടെയും ഒക്കെ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നൊരു കാലഘട്ടമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എല്ലാവർക്കുമുള്ള സന്തോഷത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ നിർവഹിക്കുവാൻ, ശാരീരികമായി അകലം പാലിക്കുമ്പോഴും മാനസികമായ ഇഴയെടുപ്പം കൂട്ടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു, എല്ലാ മംഗളങ്ങളും നേരുന്നു. പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെതും ആയ ആശംസകൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിൻ്റെ ഒരു വലിയ ആപ്തവാക്യമുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും ജനപദങ്ങൾക്കും സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Thank you.
ൂവിൻ വഴികളിലോ